റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങിയതും ജൽജീവൻ മിഷൻ പൈപ്പ് ഇടാനായി റോഡ് കുത്തിപ്പൊളിച്ചത് നന്നാക്കാതെയുമായതോടെ കുടിയത്തൂർ പഞ്ചായത്തിലെ എരഞ്ഞിമാവ് കൂളിമാട് റോഡിലും കോട്ടമ്മൽ ചെറുവാടി റോഡിലും അപകടങ്ങൾ പതിവാവുകയാണ്. ഊട്ടി കോഴിക്കോട് പാതയുടെ ഭാഗമായ എരഞ്ഞിമാവ് കൂളിമാട് റോഡിലും കോട്ടമ്മൽ ചെറുവാടി റോഡിലും നവീകരണ പ്രവൃത്തി മൂലം അപകടങ്ങൾ പതിവാകുകയാണ്. കഴിഞ്ഞ ദിവസം എരഞ്ഞിമാവ് കൂളിമാട് റോഡിൽ പന്നിക്കോട് KSEB ഓഫീസിന് സമീപത്ത് വെച്ച് മാധ്യമപ്രവർത്തകനും കുടുംബവും സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ട് പന്നിക്കോട് സ്വദേശിയായ ഫസൽ ബാബു, മകൾ ഷെൻസ ഫാത്തിമ എന്നിവർക്ക് പരിക്കേറ്റു. ഫസൽ ബാബുവിന് കൈക്കും കാലിനും മകൾക്ക് കൈക്കും തലയ്ക്കുമാണ് പരിക്കേറ്റത്. മഴ പെയ്തതോടെ ജൽജീവൻ മിഷൻ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഓവുചാൽ നിർമ്മാണവും കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാലുമാണ് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത്. കൊടിയത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപം ബൈക്ക് യാത്രക്കാരായ നിരവധി പേരാണ് അപകടത്തിൽപ്പെട്ടത്. അങ്ങാടികൾ ഉൾപ്പെടെയുള്ള പലയിടത്തും വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കുഴിയിൽ ചാടിയുള്ള അപകടങ്ങളും വർദ്ധിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനമുള്ള റോഡാണ് ഈ കൂളിമാട് എരഞ്ഞിമാവ് റോഡ്. ഇതിന്റെ നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചു എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് പറയാൻ തുടങ്ങിയതാണ്. പക്ഷേ നവീകരണം തുടങ്ങിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ കുറച്ചൊക്കെ തുടങ്ങിയിട്ട് അത് പാതി വഴിയിൽ നിർത്തിപ്പോയതാണ് കരാറുകാരന്റെ അനാസ്ഥ മൂലം. അതിനുശേഷമാണ് ഇപ്പൊ ജൽജീവൻ പദ്ധതിയുടെ ഇതിനായിട്ട് കുഴിയെടുക്കാൻ വേണ്ടി പൈപ്പിടാൻ വേണ്ടി കുഴിയെടുത്തത്. ഈ കുഴിയിൽ അപകടങ്ങൾ നിത്യ സംഭവമാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നലെ അപകടം പറ്റിയ സ്ഥലത്ത് തന്നെ നിരവധി അപകടങ്ങൾ ഈ ഒരാഴ്ചക്കിടെ 10-20 ആൾക്കാർ വീണ് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അനാസ്ഥയാണ്. ജൽജീവൻ മിഷൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇത് അവരുടെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ട് പൊതുമരാമത്ത് വകുപ്പിന് പൈസ കൈമാറിയിട്ടുണ്ട്, അവരാണ് പ്രവൃത്തി നടത്തേണ്ടതെന്നാണ്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇത് റോഡ് നവീകരിക്കാനോ അല്ലെങ്കിൽ ഗതാഗത യോഗ്യമാക്കാനോ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കോടികൾ മുടക്കി നവീകരിക്കുന്ന റോഡുകളിൽ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതാണ് അപകടത്തിന് കാരണമാവുന്നത്. ജൽജീവൻ മിഷൻ പ്രവൃത്തി പൂർത്തിയായെങ്കിലും എരഞ്ഞിമാവ് കൂളിമാട് റോഡിൽ പല സ്ഥലങ്ങളിലും റോഡ് റീസ്റ്റോർ ചെയ്തിട്ടില്ല. സ്ഥലം MLA ഡിൻഡോ ജോസഫ് കഴിഞ്ഞ മാസം 22 എരഞ്ഞിമാവ് കൂളിമാട് റോഡ് പ്രവൃത്തി ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. 2023 ജനുവരി 1 മുതലാണ് കൂറ്റൻ പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് കേരള വാട്ടർ അതോറിറ്റിക്ക് റോഡ് കൈമാറിയത്. 1 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കി റോഡ് തിരികെ കൈമാറും എന്ന വ്യവസ്ഥ തെറ്റിച്ച് 5 മാസങ്ങൾക്ക് ശേഷമാണ് പൈപ്പിടൽ പൂർത്തിയാക്കിയത്. റോഡ് റീസ്റ്റോർ ചെയ്യുമ്പോൾ പകുതി കോറി വേസ്റ്റും പകുതി ജിപ്സവും ഉപയോഗിക്കണമെന്നാണ് നിയമമെങ്കിലും ഒട്ടുമിക്കയിടങ്ങളിലും കോറി വേസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന പരാതിയും വ്യാപകമാണ്. ഉൾപ്രദേശങ്ങളിലേക്കുള്ള ചെറിയ റോഡുകൾ ഉൾപ്പെടെ പൈപ്പിടുന്നതിനായി കുഴിച്ചിരുന്നു. പൈപ്പിടൽ പ്രവൃത്തി പൂർത്തിയാക്കി താൽക്കാലികമായി മണ്ണിട്ട് മൂടുക മാത്രമാണ് ചെയ്തത്. മഴ പെയ്തതോടെ മണ്ണ് ഒലിച്ചുപോയി. ഇതുമൂലമാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടത്. ചില ഭാഗങ്ങളിൽ മഴയെത്ത് ചെളിമയമാണ്. വാഹനങ്ങൾ താഴ്ന്നു പോകുകയോ ഇരുചക്രവാഹനങ്ങൾ തെന്നി വീഴുകയോ ചെയ്യുന്നതും പതിവാണ്. എത്രയും പെട്ടെന്ന് കുഴികളടിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ പൊതുമരാമത്ത് വകുപ്പാണ് റോഡുകൾ റീസ്റ്റോർ ചെയ്യേണ്ടതെന്നും അതിനായി വകുപ്പിന് ജല അതോറിറ്റി പണം നൽകിയിട്ടുണ്ടെന്നും ജല അതോറിറ്റി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.